ബാല വിവാഹിതയായെന്ന വാർത്ത കുറച്ചു നാളുകളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു. എന്നാൽ അത്തരം ചർച്ചകൾക്കൊക്കെ വിരാമമിട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം താരത്തിന്റെ വിവാഹ റിസപ്ഷൻ കേരളത്തിൽ വെച്ച് നടന്നത്. കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ വളരെ ലളിതമായാണ് ചടങ്ങുകൾ നടന്നത്. നടന്മാരായ ഉണ്ണി മുകുന്ദൻ, മുന്ന, ഇടവേള ബാബു എന്നിവരുൾപ്പെടെ സിനിമാ മേഖലയിൽ നിന്നുള്ള ബാലയുടെ ചില സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു. റിസപ്ഷന്റെ വീഡിയോകളും ചിത്രങ്ങളും ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഇപ്പോഴിതാ വിവാഹവേദിയിൽ നിന്ന് നേരെ ഒരു യൂട്യൂബ് ചാനലിന് ബാല നൽകിയ അഭിമുഖമാണ് യൂട്യൂബ് ഹിറ്റ് ചാർട്ടുകളിലടക്കം ഇടം നേടിയിരിക്കുന്നത്. വിവാഹത്തെപ്പറ്റിയും മകളെപ്പറ്റിയും ഒക്കെ ബാല മനസ്സ് തുറക്കുകയാണ്. അതിങ്ങനെയാണ്, പ്രപ്പോസ് ചെയ്തതിനെക്കുറിച്ചാണ് ആദ്യം ഇരുവരും തുറന്നു പറഞ്ഞത്. ബാലയെ ഫേസ്ബുക്ക് വഴി പ്രപ്പോസ് ചെയ്യുകയായിരുന്നുവെന്ന് എലിസബത്ത് ചെറുനാണത്തോടെ പറഞ്ഞു. ഞാൻ 10 പ്രാവശ്യം ചോദ്യം ചോദിച്ചാൽ ഒറ്റ തവണയാണ് എലിസബത്ത് മറുപടി പറയുക. എൻ്റെ അടുത്ത് മാത്രമാണ് കൂടുതൽ സംസാരിക്കാറുള്ളതെന്ന് ബാല പറയുന്നു. ചെറുപ്പത്തിലെ എല്ലുവിന് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ എൻ്റെ ജീവിതം ആ വഴിയേ പോയി. പിന്നെ കുറച്ചു കാലങ്ങൾക്ക് മുൻപാണ് പ്രപ്പോസ് ചെയ്തത്. ആദ്യം ദേഷ്യപ്പെടുകയായിരുന്നു, പിന്നെയാണ് പ്രൊഫഷനെക്കുറിച്ച് ചോദിച്ചത്. ഡോക്ടറാണ് എന്ന് പറഞ്ഞപ്പോൾ എന്നെപ്പോലെ ഒരാളെ നിനക്ക് വേണോ, നല്ല സൗന്ദര്യമുള്ള കുറേ ചെക്കന്മാർ വേറെ ഉണ്ടല്ലോ, നീ ഒരു ഡോക്ടറല്ലേ എന്നായിരുന്നു തൻ്റെ ആദ്യ മറുപടിയെന്നും ബാല പറയുന്നു. ബാലയെപ്പറ്റി പറയാനുള്ളത് എന്ത് എന്ന ചോദ്യത്തിന് മറുപടിയായി എലിസബത്ത് പറഞ്ഞത് നല്ലൊരു മനുഷ്യനാണ് എന്നാണ്. കുട്ടികളെപ്പോലെയാണ് ബാലയെന്നും എലിസബത്ത് പറഞ്ഞു. തന്നെ പുറമേ കാണുമ്പോഴുള്ള പരുക്കനായ സ്വഭാവം കണ്ട് എല്ലാവരും വിചാരിക്കുന്നത് താൻ അത്തരത്തിലൊരാളാണ് എന്നാണ്. പക്ഷേ സത്യത്തിൽ താൻ വളരെ കൂളായ മനുഷ്യനാണെന്ന് ബാലയും പറയുന്നു. ആദ്യം ബാലയോട് ഇഷ്ടം പറഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞില്ലെന്ന് എലിസബത്ത് പറയുന്നു. പക്ഷേ അറിഞ്ഞപ്പോൾ ഇതൊന്നും ശരിയാവില്ല, അത് സെലിബ്രിറ്റിയാണ്, നമ്മൾ കണ്ട കുടുംബജീവിതമായിരിക്കില്ല അവിടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു. നമ്മൾ കണ്ട കുടുംബജീവിതമായിരിക്കില്ല അവിടെ എന്നൊക്കെയാണ് പറഞ്ഞത്. ബുദ്ധിമുട്ടായിരിക്കുമെന്നും ഇതുവരെ കണ്ട് ശീലിച്ച ജീവിതമാകില്ലെന്നുമായിരുന്നു വീട്ടിൽ നിന്നും ലഭിച്ച പ്രതികരണമെന്നും എലിസബത്ത് പറയുന്നു. സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ എതിർപ്പുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അങ്ങനെ എതിർക്കുന്നവർ തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമായതാണെന്ന് കരുതുന്നില്ലെന്ന് ബാല മറുപടി നൽകി. ഇന്നും ഈ അവസ്ഥയിലും കൊറോണ നിലനിൽക്കുന്ന പശ്ചാത്തലമായിട്ട് കൂടി ജനങ്ങൾ ചിന്തിക്കുന്നത് റിലീജിയൻ എന്ന വേർതിരിവുകൊണ്ടുകൂടിയാണ്. ഇന്നലെ നടന്ന ചടങ്ങിലും മതത്തിൻ്റെ പേര് പറഞ്ഞ് ചിലർ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ചിലർ വന്നില്ല. അവരെ കുറ്റപ്പെടുത്തുന്നില്ല, അവരവരുടെ ഇഷ്ടം ആയിക്കോട്ടെ. ഞങ്ങളുടെ കാര്യമെടുത്താൽ ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നില്ല. ബൈബിളിൽ യേശുക്രിസ്തു പറയുന്നത് എല്ലാവരെയും സ്നേഹിക്കാനാണ്. ഞങ്ങൾക്ക് രണ്ടു പേർക്കും മതമില്ലെന്നും അതിനാൽ തന്നെ മതം മാറ്റത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും നടൻ പറഞ്ഞു. ഭാര്യയെക്കുറിച്ചും മതം മാറുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ആരാധകരുടെ സംശയങ്ങൾക്ക് താരം കൃത്യമായ മറുപടി നൽകുകയുണ്ടായി. ഞങ്ങൾക്ക് മതമില്ലെന്നാണ് അവരോട് പറയാനുള്ളതെന്നും ബാല പറഞ്ഞു. തൻ്റെ മകളെക്കുറിച്ചും ബാല അഭിമുഖത്തിൽ തുറന്നു പറഞ്ഞു. നിങ്ങളുടെ മകളെ മറന്നോ എന്നൊക്കെയാണ് പലരും ചോദിക്കുന്നത്. ഞാൻ എൻ്റെ മകളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടെന്നറിയാമോ? എലിസബത്തിൻ്റെ മുന്നിൽ വെച്ചാണ് ഞാനിത് പറയുന്നത്. അറിയാത്തവർ മറ്റുള്ളവരുടെ ജീവിതത്തെപ്പറ്റി സംസാരിക്കരുത്. അവരുടെ ജീവിതത്തിൽ കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാകും. മറ്റുള്ളവരുടെ കാര്യത്തിൽ കമൻ്റ് അടിക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു റിലീഫ്. മകളെ എലിസബത്തിനെ പരിചയപ്പെടുത്തിയോ എന്ന അവതാരകന്റെ ചോദ്യത്തിന് ആ വിഷയം നമുക്ക് വിടാം എന്നായിരുന്നു ബാലയുടെ പ്രതികരണം. വിവാഹത്തിന് മുമ്പ് ഒരുപാട് പേടികൾ ഉണ്ടായിരുന്നുവെന്നും താരം വ്യക്തമാക്കി. സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ താരതമ്യപ്പെടുത്തലുകൾ നടന്നു. അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ ബാല പറഞ്ഞത് അവരൊക്കെ ഭീരുക്കളാണ് എന്നാണ്. മുഖമോ വിലാസമോ ഇല്ലാത്തവരാണ് ഇതിന് പിന്നിലുള്ളത്. എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് മുന്നിൽ എങ്ങനെ നന്മ ചെയ്ത് മാതൃകയാകാം എന്നതാണ് ഞാൻ ചെയ്തു കാണിക്കുന്നത്. എന്നാൽ ഈ വിമർശിക്കുന്നവർ അതിന് മുതിരില്ലല്ലോ. അവരുടെ പോക്കറ്റിൽ നിന്നൊരു 10 രൂപ എടുത്ത് നന്മ ചെയ്യാൻ അവർക്കാവില്ലല്ലോ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ നുഴഞ്ഞുകയറി അവരുടെ ജീവിതത്തെ പറ്റി അഭിപ്രായം പറയുകയാണ് അവർ ചെയ്യുന്നത്. രണ്ടുപേരും ആദ്യമായി ഒന്നിച്ചു പോയത് ചെന്നൈയിലേക്കാണ് എന്നും പിന്നെ മൂന്നാറ് പോയെന്നും ബാല പറഞ്ഞു. എലിസബത്തിന് സംസാരിക്കാൻ ബാല അവസരം കൊടുക്കുന്നില്ലെന്ന് ഇതിനു താഴെയും കമൻറ്റ് വരുമെന്നും ബാല തമാശ രൂപേണ പറയുന്നു. വിവാഹത്തെക്കുറിച്ച് സുഹൃത്തുക്കളോടൊന്നും പറഞ്ഞിരുന്നില്ല. നേരെ ചെന്നൈയിൽ പോയി അമ്മയോട് പറഞ്ഞു. കല്യാണം കഴിക്കാൻ തീരുമാനിച്ച വിവരം പറഞ്ഞപ്പോഴേ അമ്മ ദൈവത്തിന് നന്ദി പറയുകയായിരുന്നു. പിന്നെ ഒട്ടും വൈകാതെ അമ്മ താലിയെടുത്ത് തരികയായിരുന്നു ചെയ്തത്. മനസ്സ് മാറുന്നതിന് മുമ്പ് കെട്ടട്ടെ എന്ന് കരുതിയായിരിക്കുമെന്നും ബാല ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എൻ്റെ അച്ഛനെപ്പോലെ തന്നെയാണ് എലിസബത്തിൻ്റെ അച്ഛൻ. എൻ്റെ അമ്മയ്ക്ക് ഇവിടെ എത്താൻ സാധിച്ചില്ല. പക്ഷേ എലിസബത്തിൻ്റെ അമ്മ എനിക്കും അമ്മയാണ്. എനിക്ക് എലിസബത്തിനെ മാത്രമല്ല കിട്ടിയത്, ഒരു കുടുംബത്തെ തന്നെയാണ്. വിവാഹത്തിന് ക്ഷണിച്ചപ്പോൾ ബന്ധുക്കളെപ്പറ്റി അവർ ചോദിച്ചു. നിങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ ബന്ധുക്കൾ എന്നായിരുന്നു നൽകിയ മറുപടി. അതിൽ തന്നെ എല്ലാം ഉണ്ടല്ലോ എന്ന് ബാല പറയുന്നു.